بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وبعد عن أبي ذر رضي الله عنه قال قال لي النبي صلى الله عليه وسلم لا تحقرن من المعروف شيئا ولو أن تلقى أخاك بوجه طلق رواه مسلم أبو ذر رضي الله عنه من نيفيدنا അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നന്മയിൽ നിന്നും ഒന്നും നീ നിസ്സാരമാക്കരുത്. അത് പുഞ്ചിരിയോടെ നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കലാണെങ്കിലും ശരി. നന്മകൾ നാടുനീങ്ങുകയാണ്, പകരം തിന്മകൾ നാടുവാഴുന്നു. നന്മകൾ പ്രചരിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് കാലം നമ്മോടാവശ്യപ്പെടുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിലും സംസ്കാരത്തിലും അധിഷ്ഠിതമായി ജീവിക്കുന്ന ഏതൊരുത്തനും തന്റെ ജീവിത വഴിയിൽ പൂർണ്ണമായും സുഹൃദസൂനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. സ്വന്തം സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നത് പോലും പുണ്യമാണെന്നാണ് ഇസ്ലാമിക വീക്ഷണം. മന്ദസ്മിതം മഹത്തായ ഒരു അനുഗ്രഹമാണ്. മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ പുഞ്ചിരിയെക്കുറിച്ചുള്ള പ്രവാചക വചനത്തിന്റെ സാരം കൂടുതൽ കൂടുതൽ തെളിമയോടെ വായിച്ചെടുക്കാൻ സാധിക്കും. കോപകലുഷിതന്റെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി കോപത്തെ നിർവീര്യമാക്കാൻ മാത്രം പ്രാപ്തമാണ്. മാത്രമല്ല, അപരന്റെ അഗൈതവമായ സ്നേഹം സമ്പാദിക്കാനും അതുവഴി കഴിയുന്നു. അങ്ങനെ ശത്രുവിനെ മിത്രമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിന്റെ നിമ്നോന്നതങ്ങളിൽ നന്മകൾ സമ്പാദിക്കാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ നാനാ തുറകളിലും നന്മകൾ ചെയ്തു കൂട്ടാനുള്ള അവസരങ്ങളാണ് ഇസ്ലാം ഒരുക്കിത്തരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉ വ സബ്ഉന ശുഅബ ഫ അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹ ഇമാതതുൽ അദാ അനി ത്വരീഖ. വിശ്വാസം 70 ശാഖകളാണ്. അതിൽ അതിശ്രേഷ്ഠം തൗഹീദിന്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു. പ്രതിബന്ധങ്ങളെ വഴിയിൽ നിന്നും വിഭാടനം ചെയ്യലാണ് അതിൽ താഴെപ്പടിയിലുള്ളത്. ബുഖാരി മുസ്ലിം. ജനസമ്പർക്കത്തിൽ നന്മകൾ വിരിയാനും വിരിയിക്കാനും സ്വഭാവ മഹിമ അനിവാര്യമാണ്. പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും നമുക്കത് വ്യക്തമാകും. അവിടുത്തെ സ്വഭാവ വിശുദ്ധി ആകർഷണീയമായിരുന്നു. വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് കേൾക്കുക, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലൗ ഫല്ലു മിൻ ഹൗലിക്. താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ അവർ താങ്കളുടെ ചുറ്റുഭാഗത്തു നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് സൂറത്തു ആലിമ്രാൻ പഠിപ്പിക്കുന്നു. നന്മകളെ നാം നിസ്സാരവൽക്കരിക്കരുത്. നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അത് നാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. ഹാത്തിം മകൻ അദിയ്യ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക, അതിനൊത്തില്ലെങ്കിൽ നല്ല സംസാരം കൊണ്ടെങ്കിലും. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നല്ല സംസാരം ധർമ്മമാണ്. നല്ല വാക്കുപോലും നന്മയുടെ കൂട്ടത്തിലാണ് ഇസ്ലാം എണ്ണുന്നത്. ജീവിതം നന്മ നിറഞ്ഞിരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിർബന്ധം. പ്രവാചകനോളം നന്മ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവിനെ ചരിത്രത്തിൽ ഒരിടത്തും കണ്ടെത്തുക പ്രയാസമാണ്. പക്ഷേ ആ പ്രവാചകന്റെ സമുദായം അതിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ തിന്മയുടെ നിത്യ ഉപാസകരായിത്തീരുന്നു. ജനങ്ങൾ സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്ക് പോലും നന്മയുടെ പരിവേഷം നൽകിയത്. മനുഷ്യർക്കിടയിലുള്ള സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തത്. എന്നാൽ ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന സമൂഹമാണ് ഇന്നുള്ളത്. സുഹൃത്തിന്റെ വദനം നോക്കി മന്ദസ്മിതം തൂകാൻ പിശുക്കു കാണിക്കുന്ന സമൂഹം അയൽക്കാർക്കിടയിൽ പോലും വേലിക്കെട്ടുകൾ ഉയർത്തി ബന്ധങ്ങളെ വിസ്മരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിത വഴിയിൽ നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ഒരു യാചകൻ ഒരാളുടെ സവിധത്തിൽ വന്ന് വല്ലതും യാചിക്കുമ്പോൾ വാസ്തവത്തിൽ ചോദിക്കപ്പെടുന്നവന് ഒരു നന്മക്കുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിക്കൊടുക്കുന്നത് എന്ന അവബോധം നമുക്കുണ്ടാവണം. പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ പലരും സഗൗരവം ഗൗനിക്കാറില്ല എന്നതാണ് പരമാർത്ഥം.
ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ആ യാചകനെ സാന്ത്വനപ്പെടുത്താനായി ആയിട്ടുണ്ടെങ്കിൽ യാചകന് ആശ്വാസമാകുന്നതിലപ്പുറം നമുക്ക് നാളെ റബ്ബിന്റെ സാന്നിധ്യത്തിൽ അത് ഒരു ഗുണമായി ഗണിക്കപ്പെടുമെന്നാണ് തിരുവചനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. തിരക്കു പിടിച്ച ജീവിതത്തിലെ ഓരോ അനർഘ നിമിഷങ്ങളെയും നാം സുഹൃദ്ധന്യമാക്കുക നന്മ നിറഞ്ഞ വാക്കുകൊണ്ടെങ്കിലും. അല്ലാഹു അലം. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.